ഏഷ്യൻ ജായിന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടൈൽ അഥവാ പീലോക്കെലിസ് കെൻറ്റോറി എന്ന ശാസ്ത്രനാമമുള്ള ഈ ആമയെ ഭീമനാമ എന്നും പാലപ്പൂവനെന്നും അറിയപ്പെടുന്നു. നിലവിൽ ജീവിച്ചിരിക്കുന്ന ശുദ്ധജല ആമകളിൽ വലിപ്പത്തിൽ ഇവയ്ക്ക് ഒന്നാം സ്ഥാനമാണുള്ളത്. മൃദുവായ തോടുള്ള ആമകൾ ഉൾപ്പെടുന്ന ട്രയോനൈക്ഡേ കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഇവയുടെ പുറംതോട് ഒലിവ് നിറത്തിൽ കാണപ്പെടുന്നു. ഇവയ്ക്ക് പരന്ന തലയും മുഖത്ത് മുന്നോട്ട് തള്ളി നിൽക്കുന്ന മൂക്കിന് സമീപത്തായി ചെറിയ കണ്ണുകളും കാണപ്പെടുന്നു. തവളയുമായുള്ള രൂപസാദൃശ്യം കൊണ്ടാണ് ഇവയെ ഫ്രോക്ക് ഫേസ്ഡ് സോഫ്റ്റ് ഷെൽ എന്നും വിശേഷിപ്പിക്കാറുള്ളത്. 1.8 മീറ്റർ നീളത്തിൽ ഇവ വളരുമെന്ന് പറയപ്പെടുന്നെങ്കിലും യഥാർത്ഥത്തിൽ 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഫെസിമെനുകളെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇവയുടെ സ്വദേശം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ചൈനയിലും ഇവയെ കാണുവാൻ സാധിക്കും. കേരളത്തിൽ പാലപ്പൂവിൻ്റെ മുട്ടയിടൽ കേന്ദ്രം ആദ്യമായി കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് കൂടാതെ ഇവയുടെ സാന്നിധ്യം കുറ്റ്യാടിക്ക് സമീപമുള്ള വളപ്പട്ടണത്തും തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളിൽ കാണപ്പെടുന്നു. സാധാരണയായി ശുദ്ധജല ആമകളെ നദികളിലും തടാകങ്ങളിലും കാണപ്പെടുന്നെങ്കിൽ പാലപ്പൂവനെ ഉപ്പുജലമുള്ള അഴിമുഖത്തും കടൽത്തീരത്തും കാണപ്പെടുന്നു. പാലപ്പൂവൻ ഒരു ദിവസത്തിൽ 95% സമയവും മണ്ണിനടിയിൽ അനങ്ങാതെ കിടന്ന് ചിലവഴിക്കുന്നു. ആ സമയത്ത് കണ്ണുകളും വായുഭാഗവും മണ്ണിന് മുകളിലായി വയ്ക്കും. ഇവ പതുങ്ങിയിരുന്ന് ഇരയെ പിടിക്കുന്ന തരക്കാരാണ്. മാംസഭോജികളായ ഇവ പ്രധാനമായി കൊഞ്ച്, കക്ക, മീൻ തുടങ്ങിയവ ആഹരിക്കുന്നു. ഒരു ദിവസം ഇവ മണ്ണിനടിയിൽ നിന്ന് 2 പ്രാവശ്യം മാത്രമായിരിക്കും പുറത്തു വരിക. പ്രത്യുൽപാദന സമയത്ത് ഇവ 20 മുതൽ 28 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഏകദേശം 3 മുതൽ 3.6 സെൻറ്റിമീറ്റർ വ്യാസത്തിലായിരിക്കും ഈ മുട്ടകൾ. പാലപ്പൂവനെ IUCN ചെമ്പട്ടിക പ്രകാരം എൻഡേഞ്ചേർഡ് ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ ഇവ ജീവിക്കുന്ന ആവാസ പ്രദേശങ്ങളിൽ വൻതോതിൽ നാശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇവ സാധാരണയായി കാണപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മാംസത്തിനായും ഇവ വേട്ടയാടപ്പെടുന്നു. മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചു പോരുന്ന വലകളിലും ചൂണ്ടയിലും അകപ്പെട്ട് ഇവയുടെ മരണം സംഭവിക്കുന്നു. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇവയെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നു. ചൈനയിൽ ഇവയെ 1989 ഫസ്റ്റ് ഗ്രേഡ് പ്രൊട്ടക്റ്റഡ് അനിമൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അഭ്യർത്ഥിക്കുന്നു.